ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒത്തിരി കാലമായല്ലോ കണ്ടിട്ട്. ഇപ്പം ഈ വീഡിയോ കൂടെ കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷമായി കേട്ടോ. എൻ്റെ മുഖം കണ്ട് നിങ്ങൾക്ക് വലിയ പരിചയമില്ല അല്ലേ? അതിൻ്റെ കാരണമില്ലെന്ന് ഞാൻ പറയാം. കാരണം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ പല്ലിനിട്ടാണ് നിങ്ങൾ നോക്കുന്നത്. എന്തൊരു വൃത്തികെട്ട പല്ല്, അതല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ പറയുന്നത്? അത് എന്താ, ഞാൻ വലിയ ചെയ്തുകൊണ്ടാണോ എൻ്റെ പല്ലിങ്ങനെ ആയത്? മിക്കവാറും നമ്മളെല്ലാം ഓരോരുത്തരെ കാണുമ്പോൾ അയ്യോ, അവനൊരു കൊടവയറൻ, മൊട്ടത്തലയൻ, കറമ്പി, എലുമ്പി, കൊടക്കാൽ, പിന്നെ നല്ല വണ്ണമുള്ളതാണെങ്കിൽ ഫൊണ്ണത്തടിയൻ, പിന്നെ ഒന്നും കഴിക്കാനില്ലാത്തവനാണെങ്കിൽ ദരിദ്രവാസി, കഴിക്കുന്ന സാധാരണ ഭക്ഷണമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒന്നും KFC-യിലും മക്ഡൊണാൾഡും ഒന്നും പോയി കഴിക്കാനുള്ള വാങ്ങില്ലല്ലോ. അതുകൊണ്ട് സാധാരണ വല്ലതും കഴിച്ച് ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ താമസിക്കുന്നതാണോ അവനൊക്കെ അറിയാം. അവൻ വെറും കഞ്ഞി. അതുപോലെ കാണാനൊരു ലുക്കില്ലെങ്കിൽ പറയാം, അവൻ കോളണി. ഓരോരുത്തൻ്റെ നിറവും കുലവും ഒക്കെ നോക്കി മനുഷ്യനെ പരിഹസിക്കുന്ന ഒരു ഒരു സ്വഭാവ സവിശേഷത നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ. ആരെങ്കിലും കുറച്ച് കാലം കൂടി കാണുകയാണെന്ന് നമ്മൾ പറയും, എന്നാടി നിനക്ക് എന്നാ പറ്റി, നീ അങ്ങ് കറുത്ത് കരിവാളിച്ച് പോയല്ലോ, അപ്പോൾ കറുപ്പിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, വണ്ണത്തിന് എന്തെങ്കിലും പ്രശ്നം? ചിലപ്പോൾ ചിലർ വണ്ണമായിട്ടിരിക്കുന്ന അവർ എന്തെങ്കിലും കഴിക്കുന്ന മരുന്നിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ചില ജനറ്റിക്കലി ജന്മനാ ചില കുടുംബങ്ങളിൽ വണ്ണമുള്ളവരാണല്ലോ. പക്ഷേ നമ്മളൊരു മനുഷ്യൻ്റെ വണ്ണം, അവൻ്റെ നിറം, മുടി, അതുപോലെ തൊലിയുടെ നിറം, അവൻ ജനിച്ച ഗോത്രം, കുലം, ഭാഷ, ഇതിനെല്ലാം ചൊല്ലി നമ്മൾ ആളുകളെ വെറുതെ പരിഹസിക്കുന്നവരാണ്. എൻ്റെ ചോദ്യം, പരിഹസിക്കാൻ എന്താ ഉള്ളത്? ഇപ്പം ഞാനിങ്ങനെ ജനിച്ചത് എൻ്റെ കുഴപ്പമാണോ? എനിക്ക് ഈ നിറമാണ് ഉള്ളത്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എനിക്ക് ഈ നിറം വന്നത്? അല്ലല്ലോ. നിങ്ങളൊരു പക്ഷേ വെളുത്തതായിരിക്കും. നിങ്ങളെന്തെങ്കിലും ചെയ്തുകൊണ്ടാണോ നിങ്ങൾ വെളുത്തതായത്? അല്ലല്ലോ. അപ്പോൾ കുലത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, അതുപോലെ വർണ്ണത്തിൻ്റെ പേരിൽ ഒക്കെ മനുഷ്യന് ഓരോരുത്തരെയും പരിഹസിക്കുന്നത് നമ്മൾ സാധാരണ കാണാറുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ നിറം, അതുപോലെ നീളം, അവൻ്റെ വലിപ്പം, അതുപോലെ അവൻ്റെ പശ്ചാത്തലമൊക്കെ പരിഹാസ ചുവയിലൂടെ അവയെല്ലാം പറയുകയും അങ്ങനെ ആ ഒരു പേരിൽ മനുഷ്യനെ കളിയാക്കുകയും ചെയ്യുന്നതിനാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് സഹിച്ചുവിടാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാവരും മനുഷ്യരല്ലേ? മനുഷ്യർക്കും മനുഷ്യരുടേതായ ഒരു വിലയുണ്ടല്ലോ. അതാണല്ലോ ഇപ്പോൾ ആര് മരിച്ചാലും, ഇപ്പോൾ ഒരു യാചകനാണെങ്കിലും ട്രെയിൻ പാളത്തിൽ കൂടെ അവൻ നടന്നു പോകുന്ന സമയത്ത് ട്രെയിൻ വന്ന് അവനെ ഇടിച്ചെന്ന് വിചാരിച്ചു. അവനെ, അവൻ്റെ ശവശരീരം കാണാൻ വരുന്ന പോലീസുകാരൻ തൊപ്പി ഊരും. എന്നെത്തിനാണെന്നറിയാമോ? ആ ശവത്തെ ബഹുമാനിക്കണം. അത് ആരുടെയാണെങ്കിലും, യാചകനായിരിക്കാം, ഒന്നുമില്ലാത്തവനായിരിക്കാം, പക്ഷേ അത് ഒരു ശരീരമാണ്, അത് ഒരു വിലയുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ മരിച്ചു കഴിഞ്ഞാൽ മാത്രം തൊപ്പി ഊരിയാൽ മതിയോ? മരിച്ചു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ മനുഷ്യർക്ക് വില. നമ്മളൊക്കെ എന്തുമാത്രം കപടഭക്തരാ അല്ലേ? ഓരോരുത്തരൊക്കെ മരിക്കുന്ന സമയത്ത് അറിയോ, ആ അച്ഛൻ നല്ല അച്ഛനായിരുന്നു, ആ അമ്മാമ നല്ല, എന്നാ നല്ല ചേട്ടനായിരുന്നു, ഓ എന്നാ നല്ല ആൻറ്റിയായിരുന്നു, ഓ ആ വലിയപ്പൻ, ആ വലിയമ്മച്ചി, എന്നാ നല്ല സ്ത്രീയാണ്, എന്നാ നല്ല മനുഷ്യനായിരുന്നു. നമ്മൾ സാധാരണ മരിച്ചതിന് ശേഷം നല്ല വളർത്തുള്ളൂ. അതുവരെ ജീവനുള്ളിടത്തോളം കാലം മനുഷ്യനിൽ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ എന്ന് നോക്കും. അവനൊരു കണ്ണ് ചെറുതാണോ, അല്ലെങ്കിൽ കോങ്കണ്ണാണോ, പല്ല് പൊങ്ങിയതാണോ, അല്ലെങ്കിൽ അവന് മുച്ചിറിയുണ്ടോ, അല്ലെ അവൻ നടക്കുമ്പോൾ അവന് ചട്ടുണ്ടോ, സംസാരിക്കുമ്പോൾ വിക്കുണ്ടോ, ഇങ്ങനെ മനുഷ്യൻ്റെ ബലഹീനത നോക്കി അവനെ പരിഹസിക്കുക. ബൈബിളിലൊരു വാക്യമുണ്ട്, സദൃശ്യവാക്യങ്ങൾ, അതിനകത്ത് പറഞ്ഞത് ഹീ ഹു മോക്കത്ത് ദ പുവർ ഈസ് മോക്കിംഗ് ദ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ, ദരിദ്രനെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ പരിഹസിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. മാത്രമല്ല, ഗോഡ് ലവ്സ് ദ വേ യു ആർ. വേദവസം പറഞ്ഞൊരു വലിയൊരു കാര്യമാണ്. You know, God loves the way you are. നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു ആ രീതിയിൽ തന്നെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് വേദവസ്തം പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തമായ ഒരു സന്ദേശം. സങ്കീർത്തനം 139-ൻ്റെ ആ സങ്കീർത്തനത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയാണ്, ഐ എം വണ്ടർഫുള്ളി ആൻഡ് ഫിയർഫുള്ളി മെയ്ഡ്. ദൈവം എന്നെ അത്ഭുതപൂർവമായി എന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ദൈവം പറയുകയാണ്, നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഗോഡ് ലവ്ഡ് യു ഈവൻ ബിഫോർ യു വർ ബോൺ. അതുകൊണ്ട് ബാഹ്യകാര്യങ്ങളിലല്ല സൗന്ദര്യം, ആണോ? അല്ല. അതുകൊണ്ടൊരു മനുഷ്യനെ പരിഹസിക്കാനോ അവൻ്റെ ത്വക്കിൻ്റെയോ മൂക്കിൻ്റെയോ കണ്ണിൻ്റെയോ ചെവിയുടെയോ പൊക്കത്തിൻ്റെയോ നിറത്തിൻ്റെയോ പല്ലിൻ്റെ നിറത്തിൻ്റെയോ, പല്ല് തങ്ങി പൊങ്ങിയതാണോ, പല്ലില്ലാത്തതാണോ, വിക്കുണ്ടോ, നടക്കുമ്പോൾ ചട്ടുണ്ടോ, കാഴ്ചക്കുറവുണ്ടോ, ഇതൊക്കെ മനുഷ്യരെല്ലാം, നമ്മളെല്ലാം കുറവുള്ളവരല്ലേ? അപ്പോൾ കുറവുള്ളവരാണ് നമ്മളെല്ലാവരും. നിങ്ങളൊരു കുറവ് എന്നിൽ കാണുമ്പോൾ നിങ്ങളിൽ 100 കുറവ് കാണും ഞാൻ.
അപ്പോൾ അതുകൊണ്ട് ആരെയും പരിഹസിക്കേണ്ട, കാരണം നമ്മളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ് ആൻഡ് ദാറ്റ്സ് ഓൾ ഇറ്റ് മാറ്റേഴ്സ്. ദൈവം എന്നെയും നിങ്ങളെയും തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു വിലയുണ്ട്. അതുകൊണ്ട് ആരെയും പരിഹസിക്കാതിരിക്കാം, അതാണ് എനിക്കത് പറയാനുള്ള വലിയ കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യം.